കാർഡിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഡി ജി ഷിപ്പിംഗ് പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ അപ്ഡേറ്റ് സീഫേസ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സീഫേസ് പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അവിടെ നിങ്ങൾ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഒരു ഡ്രോപ്പ് ഓൺ മെനു ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അവിടെ നിങ്ങൾ ഓതറൈസ്ഡ് ഡോക്യുമെന്റ്സ് എന്നതിൽ സെലക്ട് ചെയ്യുക. അതിലിപ്പോൾ പുതിയതായിട്ട് സിഫേസ് ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ് അഥവാ എസ് ഐ ഡി കാർഡ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു ഡോക്യുമെന്റ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സീമൻ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എസ് ഐ ഡി നമ്പർ അല്ലെങ്കിൽ എസ് ഐ ഡി കാർഡിലെ നമ്പർ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന്റെ വാലിഡിറ്റി, ഇഷ്യൂഡ് എവിടെ വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ എസ് ഐ ഡി കാർഡിന്റെ ഡീറ്റെയിൽസ് ഈ ഒരു ഡി ജി പ്രൊഫൈലിലേക്ക് ആഡ് ആവുന്നതാണ്. എസ് ഐ ഡി കാർഡ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ബാക്കി എന്തെങ്കിലും പോകുമ്പോഴൊക്കെ ഈ ഒരു എസ് ഐ ഡി കാർഡിന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഡി ജി ഷിപ്പിംഗിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എസ് ഐ ഡി കാർഡ് എടുക്കാത്തവർ എത്രയും വെക്കുന്ന എടുക്കുക. ഈ ഒരു ഏപ്രിൽ 1st മുതലാണ് ഇത് ഇത്ര സ്ട്രിക്റ്റ് ആയത്. അപ്പോൾ നിങ്ങളുടെ എസ് ഐ ഡി കാർഡിന്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും ഡി ജി പ്രൊഫൈലിൽ ആഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ എം ഡിയിൽ പോകുമ്പോഴൊക്കെ ഇതിൻ്റെ ഒരു ഇഷ്യൂ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ വളരെ ഒരു 2 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ എസ് ഐ ഡി കാർഡ്, അതുപോലെ തന്നെ EXN 45 പാസ്പോർട്ട്, ഇതുപോലുള്ള ബേസിക് ഓതറൈസ്ഡ് ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ദയവായിട്ട് ഈ ഒരു ഡി ജി പ്രൊഫൈലിൽ എത്രയും വെക്കുന്ന അപ്ഡേറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മർച്ചന്റ് നേവി വീഡിയോസിനായിട്ട് നമ്മൾ മർച്ചന്റ് നേവി ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നമ്മളുടെ ഈ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വിൻ ബേബി സൈനിങ് ഔട്ട്.